മന്ത്ര ടി വി അവതരിപ്പിക്കുന്ന അറിഞ്ഞതും മറഞ്ഞതും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സത്യം അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ നിഷേധിക്കലിനെ കുറിച്ചാണ്. ഒരേ വിഷയം തന്നെ ഒന്നിലധികം അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയുമ്പോൾ വ്യത്യസ്തമായ നിലപാടിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയാം, നിലപാടിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയാം, അത് തെറ്റൊന്നുമല്ല. എന്നാൽ ഇതിൽ ഏതാണ് ശരി, ഇത് ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ്, ആര് പറയുന്നതാണ് ഭാഗ്യമായി ശരി എന്നെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും ഇരു സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ പ്രധാനമായി മത്സരിക്കുന്ന മുന്നണികളുടെ സ്ഥാനാർത്ഥികളും അവരുടെ നേതാക്കന്മാരും പ്രവർത്തകരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു വിഷയത്തെ തന്നെ ആധാരമാക്കിക്കൊണ്ട് ഒരേ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിലാവും. പക്ഷെ ഒരു വിഷയത്തെ പരസ്പര വിരുദ്ധമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ പരസ്പരം വിരുദ്ധമായുള്ള സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇതിൽ ഏതാണ് ശരി എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയുന്നതിനുള്ള അവകാശം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ജനങ്ങൾ ഇത് ഏതാണ് ശരിയെന്ന്, ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് കള്ളം, ഇത് എങ്ങനെയാണ് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ജനങ്ങളാണല്ലോ പരമാധികാരി, ആ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയണ്ടേ? ഇതെല്ലാ മേഖലകളിലും ഉണ്ട്, മാധ്യമ മേഖലകളിലും ഉണ്ട്. മാധ്യമ മേഖലകളിൽ ഏത് പത്രത്തിൽ വരുന്നതാണ് ശരി എന്നെങ്ങനെ തിരിച്ചറിയാനാവും? ചാനൽ വാർത്തകളുടെ അവസ്ഥയും അത് തന്നെ, ചാനലിന്റെ പരിപാടികളുടെ അവസ്ഥയും അത് തന്നെ, ഇപ്പൊ നവമാധ്യമങ്ങളുടെ അവസ്ഥയും അത് തന്നെ. ഇപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും വായിച്ചും കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഞങ്ങൾ ഏതിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നതിന് ഉള്ള മാർഗരേഖ എന്താണ്? പ്രത്യേകിച്ച് മാർഗരേഖയൊന്നും ഉള്ളതായി അറിയില്ല. മാർഗരേഖകൾ, മാനദണ്ഡങ്ങൾ, സത്യവും അസത്യവും തിരിച്ചറിയുന്നതിനുള്ള അല്ലെങ്കിൽ പൊടുപ്പും തുങ്ങലും വെച്ച വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ശക്തി, ആർജവം, മനക്കരുത്ത് അത് ജനങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തേ മതിയാവും. രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രങ്ങളിൽ വരുന്ന വാർത്തകൾ, ഒരേ വിഷയത്തെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ, ആ നാല് പത്രങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നാലോ അഞ്ചോ ആറോ അല്ലെങ്കിൽ അവരുടെ പത്രങ്ങൾ നിവർത്തിയിട്ട് വായിച്ചാൽ ഒരു വിഷയത്തിൽ ഇതിൽ ഏത് പത്രം പറയുന്നതാണ് ശരി എന്ന് നിശ്ചയിക്കാനാവില്ല. എല്ലാം അവരുടെ കാഴ്ചപ്പാടിലൂടെ പറയുന്നതും മനസ്സിലാക്കാം, അവരുടെ നയപരിപാടികളിലൂടെ അത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാം. പക്ഷേ ഈ സമ്മതിദാനാവകാശമുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം അത് വില നിശ്ചയിക്കുന്ന സമ്മതിദായകർക്ക് ഇതിൽ ശരി ഏത്, തെറ്റ് ഏതെന്ന് കണ്ടുപിടിച്ചല്ലേ മതിയാവും. നവമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, അതിൽ കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം പൊടിക്കൈകളാണ് ഓരോരുത്തരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്! നട്ടാൽ കുരുക്കാത്ത നുണക്കഥകൾ നവമാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചിലരെങ്കിലും പ്രചരിപ്പിക്കാറുണ്ട്. കാരണം അവരുടെ മുന്നിൽ ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്. വർത്തമാന പത്രങ്ങളുടെയും വാരികളുടെയും മാസികളുടെയും ആവശ്യം തന്നെ അവർക്ക് വായനക്കാരെ കൂട്ടുക എന്നുള്ളതാണ്.
പക്ഷേ ആ വായനക്കാരെ കൂട്ടുന്നതിന് വേണ്ടി ഉള്ള പ്രയത്നങ്ങൾ ചെയ്യുമ്പോൾ അത് പത്രധർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാവണം. നല്ല വാർത്തകൾ ശരിയായ വാർത്തകൾ സത്യസന്ധമായി കൊടുത്താൽ അത് ജനങ്ങൾ വായിക്കും, അത് ആ വാർത്തയെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ ആ വാർത്ത സത്യസന്ധമായിരിക്കണം. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോവാതെ സംസ്ഥാനങ്ങളിലേക്ക് പോവാതെ കേരളത്തിനകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാം. കേരളത്തിൽ ഡസൻ കണക്കിന് പ്രസിദ്ധീകരണങ്ങളുണ്ട്, ദിനപത്രങ്ങളുണ്ട്. ഈ ദിനപത്രങ്ങൾക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാട്, സാംസ്കാരിക കാഴ്ചപ്പാട്, സാമൂഹിക കാഴ്ചപ്പാട് എല്ലാം ഉണ്ട് എന്നതും നമുക്ക് അംഗീകരിക്കാം. പക്ഷേ സത്യം സത്യമായി അറിയണമെങ്കിൽ എല്ലാ പത്രവും കൂട്ടിയിട്ടുകൊണ്ട് വായിച്ച് ആ അതിൻ്റെ വായിച്ച പത്രങ്ങളുടെ എണ്ണമെടുത്ത് ആവറേജ് നോക്കിയാലും യഥാർത്ഥ വാർത്ത സത്യം ഏതാണെന്ന് തിരിച്ചറിയാനാവില്ല. നമ്മൾ മുഖ്യധാരാ പത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ പോലും 60% താഴെ മാത്രമേ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതുള്ളൂ. മറ്റെല്ലാം ലേഖകന്മാരുടെ സാമർഥ്യമനുസരിച്ച് പൊടുപ്പും തൊങ്ങലും വെച്ച് സത്യവും അസത്യവും തിരിച്ചറിയാനാവാത്ത വിധം ഇഴകി ചേർത്തുകൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തകൾ, ആ വാർത്തകളാണ് ജനങ്ങളെ വായനക്കാർ വായിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്തയും ജനങ്ങൾ അപ്പാടെ സ്വീകരിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യമായ ഒരു കാര്യം. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മാധ്യമരംഗത്തുള്ള മത്സരബുദ്ധി തന്നെയാണ്. മാധ്യമരംഗത്തുള്ള രാഷ്ട്രീയ ചായ്വുകൾ, സാംസ്കാരിക ചായ്വുകൾ ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് മാധ്യമരംഗത്തുള്ള മൂല്യ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെ പലർക്കും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പലർക്കും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ബൂർഷ പത്രങ്ങളിൽ നിന്ന് മുദ്ര കുത്തിയിരിക്കുന്ന പത്രങ്ങളിലൊക്കെ തന്നെയും പത്രപ്രവർത്തകരായി ലേഖകന്മാരായി പ്രവർത്തിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അതുകൊണ്ടാണ് കുത്തക പത്രമെന്ന് മുദ്ര കുത്തിയിരിക്കുന്ന ചില പത്രങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ ഇടതുപക്ഷ ചായ്വോടുകൂടി വരുന്നത്. ഓരോ പത്രങ്ങൾക്കും ഓരോ പത്ര മാനേജ്മെന്റിനും അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. എങ്കിൽ തന്നെയും അതിനകത്ത് മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടിന് അനുസരിച്ച്, അവരുടെ ബുദ്ധി വൈഭവത്തിനനുസരിച്ച് ലേഖനങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യം പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണെങ്കിലും അത്രയും സ്വാതന്ത്ര്യം ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങൾ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമാണ്. അതേസമയം ഒരിക്കൽ പോലും സ്വതന്ത്രമായി അല്ലെങ്കിൽ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രത്തിൽ ലേഖനം എഴുതാൻ അതിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർക്ക് കഴിഞ്ഞെന്ന് വരില്ല. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളപ്പോഴും ആ കാഴ്ചപ്പാടിനകത്ത് ആ കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കാതെ മറ്റ് കാഴ്ചപ്പാടുകളുള്ള മാധ്യമ മാനേജ്മെന്റ് നടത്തുന്ന പത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള നിരവധി പേരുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആദർശങ്ങളെല്ലാം ബലികരിപ്പിച്ചുകൊണ്ടാണ് അത്തരം പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ധരിക്കുന്നത് ശരിയല്ല. അവരുടേതായ ആദർശത്തിൽ നിന്നുകൊണ്ട്, അവരുടേതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, അവരുടേതായ ബുദ്ധി വൈഭവത്തിൽ നിന്നുകൊണ്ട് ലേഖനങ്ങൾ എഴുതാനും വാർത്തകൾ തയ്യാറാക്കാനും ഒരു പരിധിവരെ എങ്കിലും സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം
സ്വാഗതാർഹ പ്രത്യേകിച്ച് മുഖ്യധാര പത്രങ്ങളിൽ ഒരിക്കലും യോജിക്കാനാവാത്ത രാഷ്ട്രീയമായി ഒരിക്കലും യോജിക്കാനാവാത്ത സാംസ്കാരികമായി ഒരിക്കലും യോജിക്കാനാവാത്ത ചില അറിയപ്പെടുന്ന എഴുത്തുകാർ ചില മാധ്യമങ്ങളിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് പത്രാധിപർ എന്ന പത്രാധിപരായും ബ്യൂറോ ചീഫായും സ്ഥിരം ലേഖകരായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും അവരുടെ കാഴ്ചപ്പാടിന് തടസ്സം നിൽക്കുന്നില്ല അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കൾ അവരെ അനുകൂലിക്കുന്ന പത്രങ്ങൾ ഒക്കെ എഴുതിവിടുന്ന വാർത്തകളും ലേഖനങ്ങളും എല്ലാം സത്യസന്ധം ആയിക്കൊള്ളണമെന്നില്ല അതും ജനങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അപ്പോഴും താൻ ഏത് പ്രസ്ഥാനത്തിലാണോ വിശ്വസിക്കുന്നത് താൻ ഏത് മുന്നണിയിലാണോ വിശ്വസിക്കുന്നത് ആ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ആ മുന്നണിയുടെ പരിപാടികൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും തന്നിലെ രാഷ്ട്രീയ മൂല്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മുൻപെല്ലാം സാംസ്കാരിക പ്രവർത്തകർ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ എല്ലാം തന്നെയും രാഷ്ട്രീയ പ്രവർത്തകരുമായിരുന്നു രാഷ്ട്രീയവും സാംസ്കാരികവും ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്ന നിരവധി പേർ നമുക്കുണ്ട് നമ്മുടെ പൂർവികരിലുണ്ട് ശ്രീ പി കേശദേവും ശ്രീ തകഴി ശിവശങ്കരപ്പിള്ളയും ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറും ശ്രീ പി ഭാസ്കരനും ശ്രീ ഒ എൻ വി കുറുപ്പും ശ്രീ തോപ്പിൽ പാസിയെല്ലാം ശ്രീ രാമു കരിയാട്ട് എല്ലാം അക്കൂട്ടത്തിൽപ്പെടുന്നവരാണ് എഴുത്തും അല്ലെങ്കിൽ സാഹിത്യവും സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ട് പോയവർ ഇന്നും അവർ നിശബ്ദരായിരിക്കുന്നു എന്ന് തീർത്ഥം പറയുന്നില്ലെങ്കിലും അവരിന്ന് അരങ്ങത്തു നിന്ന് മാറി നിൽക്കുന്നു അക്കൂട്ടത്തിൽ പെടുന്നതാണ് ശ്രീമതി പി വത്സല ശ്രീ കെ സച്ചിദാനന്ദൻ ശ്രീ എം മുകുന്ദൻ ശ്രീ ബെർലിൻ കുഞ്ഞിരന്തൻ നായർ ശ്രീ ശിവചന്ദ്രൻ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവർ ഒരേ സമയം രാഷ്ട്രീയവും സാംസ്കാരികവും പത്രപ്രവർത്തനവും ഒക്കെ ഒരുമിച്ച് നടത്തിയിരുന്നവരാണ് അവരെല്ലാം ഇന്ന് അവരിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതാവും സത്യം എഴുത്തും വായനയുടെ ലോകത്തിൽ അവരിലേക്ക് തന്നെ ചുരുങ്ങി കഴിയുന്നു സമൂഹത്തോട് പ്രതിബദ്ധത ഇല്ലാത്തവർ എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയരംഗത്തുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അത് വിശ്വസിച്ച് അവരോടൊപ്പം നിന്നവർ അവരെല്ലാം ഇന്ന് നിരാശരായി എന്തു ചെയ്യണമെന്നറിയാതെ അവരും എങ്ങോട്ടോ ഉൾവലിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാൾ ശ്രീ കെ വേണുവാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ യുവജനങ്ങളുടെ അതല്ലെങ്കിൽ യുവജന സാംസ്കാരിക പ്രവർത്തകരുടെ എല്ലാം മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ് ശ്രീ വേണു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നുണ്ട് അക്കാര്യത്തിലും എതിർ അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹവും സ്വന്തം ജീവിതത്തിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നു അവരുടെ ജീവിതാനുഭവങ്ങളാണോ അവരെ ഇവരെയെല്ലാം ആ നില കൊണ്ട് എത്തിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രായാധിക്യമാണോ എന്നതിനെക്കുറിച്ചെല്ലാം അവർ തന്നെയാണ് മറുപടി പറയേണ്ടത് ആ മറുപടി കേൾക്കാൻ ഒരു കാലഘട്ടത്തിൽ അവരെ അവരുടെ ലേഖനങ്ങളും അവരുടെ പ്രസംഗങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടും കേട്ടും
സന്തോഷിച്ചിരുന്നവർക്ക് അവരുടെ ഇന്നത്തെ നിലപാടിനെക്കുറിച്ച് അറിയാൻ താൽപര്യമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.